മേടിക്കുവാൻ ഇവിടെ ലഭിക്കത്തില്ല. അത് സർവശക്തനായ ദൈവം നമുക്ക് നൽകണം. വില കൊടുത്താൽ നല്ല ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും. പക്ഷെ അത് കഴിക്കണമെങ്കിൽ രോഗമില്ലാത്ത ഒരു ശരീരം വേണം. അങ്ങനെ രോഗമില്ലാത്ത ഒരു ശരീരം ഉണ്ടാകണമെങ്കിൽ ആരോഗ്യമുള്ള ശരീരം, സമ്പത്ത്, സുരക്ഷിതത്വം, സുബോധമുള്ള മനസ്സ്, ഇതൊക്കെയാണ് സമാധാനം എന്ന് പറഞ്ഞാൽ അതിന്റെ ആകെത്തുക. ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ഇതിന്റെ ഉറവിടം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. ഇന്ന് പകൽ മുഖവരകൾ പറഞ്ഞ് ഞാൻ നിരീക്ഷിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. വേഗത്തിൽ സർവശക്തനായ ദൈവം എന്നെ ഭരമേൽപ്പിച്ച ഒരു ദൈവവചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ശരണപ്പെടുകയാണ്. നിശ്ചയമായും ഇവിടെ പ്രസ്താവിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം അത് ഈ ദേശത്തിനൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ പല വിവിധങ്ങളായ കാര്യാദികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചിന്തകളെ അപേക്ഷിക്കുകയാണ്. കാരണം ഇവിടെ പറയപ്പെടുന്നത് മാനുഷികമായി ഈ ദൈവവചനം പറയുവാൻ ഞങ്ങളുടെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നുവെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ച് ദൈവവചനം ഇപ്രകാരമാണ് പറയുന്നത്. ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതായ ഇരുമായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാകുന്നു. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതം ചോദ്യചിഹ്നമായിരുന്നപ്പോൾ ദൈവവചന കേൾവിക്ക് വേണ്ടി ഞങ്ങളുടെ കാതുകളെ തുറന്നു കൊടുത്തപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനേക വിഷയങ്ങൾക്ക് പരിഹാരം നൽകിയ ആ സുവിശേഷം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ പത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവനിവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതേ ഇന്ന് പകൽ ഞങ്ങൾ ഈ വീതിയിൽ ഈ ഉച്ചഭാഷണിയിലൂടെ ദൈവവചന സന്ദേശം കൈമാറുവാൻ ഞങ്ങളെ പ്രചോദിപ്പിച്ചത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവം യേശുവാണ് എന്ന് ഞങ്ങൾക്ക് ലഭിച്ച ആ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. യേശുവിന് അടിസ്ഥാനപരമായി 3 യോഗ്യതാപത്രങ്ങളുണ്ട്. 1, അതിശയങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും ചരിത്രത്തിന്റെ മേലുള്ള തന്റെ സ്വാധീന ശക്തി. 2, തന്റെ ജീവിതത്തിൽ നിറവേറിയ അത്ഭുതങ്ങൾ, പ്രവചന നിവൃത്തികൾ. 3, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവും ക്രിസ്തീയ വിശ്വാസവും ഒരുമിച്ച് നിലനിൽക്കുക. ഉറുഗ്വേ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി ഒരിക്കൽ തന്റെ പ്രൊഫസറായിരിക്കുന്ന മക്ഡവലിനോട് ഇപ്രകാരം ചോദിച്ചു, താങ്കൾക്ക് എന്തുകൊണ്ട് ക്രിസ്തുമാർഗം നിരസിച്ചുകൂടാ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ലളിതമായ ഒരു കാരണം, ചരിത്രത്തിലെ ഒരു സംഭവം, യേശുവിന്റെ പുനരുത്ഥാനം, അങ്ങനെ പറഞ്ഞു തള്ളാൻ ഞാൻ അശക്തനായതുകൊണ്ട്. അതെ, പുനരുത്ഥാനത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലും, അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 20-21 അധ്യായങ്ങളിലും വളരെ വ്യക്തമായി യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വളരെ ആധികാരികമായും ശക്തമായും ഗൗരവമായും വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുവാൻ ഒരു പഠിതാവിനെ പോലെ ഒരു വ്യക്തി വേദപുസ്തകത്തെ സമീപിച്ചാലും ശരി, വ്യക്തതയോടെ ആധികാരികതയോടെ മറുപടി നൽകത്തക്ക രീതിയിൽ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ രേഖകളിലൂടെ മാനവകുലത്തിനോട് തെളിവായി സംസാരിക്കുന്ന തിരുവചന സന്ദേശമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതിന്റെ 28
ഗ്രന്ഥത്തിന്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഇപ്രകാരമാണ്, രണ്ടു സഹോദരിമാർ അവിടെ ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും അധികാലത്ത് കല്ലറയ്ക്കൽ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമപോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ടിട്ട് പേടിച്ചു വിറച്ച് മരിച്ചതിനെ പോലെ ൂഷിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. നിങ്ങൾ പോയി അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അവന്റെ സഹോദരന്മാരോട് വേഗം ചെന്ന് പറവിൽ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. അവൻ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് യേശുവിന്റെ ശിഷ്യന്മാരോട് പറയാൻ ഓടിപ്പോയി. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു ഈ രണ്ട് സഹോദരിമാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് വരുവാൻ പറവിൽ, അവിടെ അവർ എന്നെ കാണുമെന്ന് പറഞ്ഞു. ഈ രണ്ട് സ്ത്രീകൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ കാൽക്കൽ ചെന്ന് അവനെ വീണ് നമസ്കരിച്ചു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അത് യേശു കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി താൻ ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച, തന്നെ പിൻഗമിച്ച, തന്നിലൂടെ സൗഖ്യം പ്രാപിച്ച, തന്നെ അനുഗമിച്ച